Dear students, 9th standard ile biology class ilekku ellavarkum swagatham. Ellavarum sugamayirikkunnallo. Oru kunju virus ne bayannu ippol nammal athyavashya karyangalukku mathrame porathu povarullo. Adum jagradhiyodu koodi mathram. Vacation ningal pala karyangal plan cheyittundavu. Ulsavangalukku povan, tour pogunnathine, bandhugrihangal sandarshikkunnathinu vendi. Pakshe lockdownil kudungiyathu karanam onnum nadannilla. ഒരു ആഘോഷങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ ഏറെ ദോഷങ്ങൾ ചെയ്ത പ്രകൃതിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ കാലത്ത് വന്നു ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ശ്രദ്ധിക്കൂ ഇതിൽ ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ കോവിഡ് കട്ട്സ് കാർബൺ കൺട്രീസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഫോൾ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഫോർ ഡിക്കേഡ്സ് എമിഷൻസ് ഫെൽ ബൈ അറൌണ്ട് 15% ഇൻ മാർച്ച് ആൻഡ് ആർ ലൈക്ക്ലി ടു ഹാവ് ഫോളൻ ബൈ 30% ലാസ്റ്റ് മന്ത് ഫോൾ ഇൻ കൺസംപ്ഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഹാസ് ലെഡ് ടു ദി ഡിക്ലൈൻ Electricity and transport sectors are major contributors of carbon dioxide pollution. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കൂടിയ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ എന്തു സംഭവിക്കും ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ആഗോളതാപനം ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഇൻക്രീസസ് ഗ്രാജ്വലി ആഗോള താപനം അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ആഗോള താപനം ആഗോളതാപനത്തിന്റെ പ്രധാന കാരണം എന്താണ് യെസ് ഇൻക്രീസ് ഓഫ് ഗ്രീൻഹൗസ് ഗ്യാസസ് ഹരിതഗൃഹ വാതകങ്ങളുടെ ആധിക്യം The important greenhouse gases are methane, nitrous oxide, carbon dioxide, ozone, CFCs, carbon monoxide, sulfur dioxide, water vapor, etc. The main greenhouse gas among this is carbon dioxide. ആഗോളതാപനം തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പോസ്റ്റർ ശ്രദ്ധിക്കൂ. ആഗോളതാപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ് എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾക്കായി നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൽ നിങ്ങളെപ്പോലെ ഒരു കുട്ടി തയ്യാറാക്കിയ പോസ്റ്ററാണിത് ഇതിൽ തന്നിരിക്കുന്ന സന്ദേശം എന്താണ് നമുക്കൊറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം ലെറ്റ് അസ് യുണൈറ്റ് ടുഗദർ ടു റീഗെയിൻ അവർ ഗ്രീൻ എർത്ത് സസ്യങ്ങളും ആഗോളതാപനവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് സസ്യങ്ങൾക്ക് ഒരു പരിധിവരെ ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് തടയാൻ കഴിയും സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഭൂമിയെ വീണ്ടെടുക്കാം എന്നാണ് ഈ പോസ്റ്റർ നൽകുന്ന സന്ദേശം ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലത്തെ സംരക്ഷിക്കുന്നതിൽ സസ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണ് 9th സ്റ്റാൻഡേർഡ് ബയോളജി ഫസ്റ്റ് യൂണിറ്റ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് The title of the unit is Protectors of Biosphere, Jeeva Mandalathinte Samrakshakar. സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ആഗോളതാപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ കഴിയുന്നത് Have a look at this illustration. This shows the
role of plants in maintaining the oxygen carbon dioxide balance in the atmosphere. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് സന്തുലനം നിലനിർത്തുന്നതിൽ സസ്യങ്ങൾക്കുള്ള പങ്ക് കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് സസ്യങ്ങൾ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ഫോം ഗ്ലൂക്കോസ്. During this process, oxygen is evolved. This glucose and oxygen is used by the animals. Through the process of respiration, plants and animals release carbon dioxide to the atmosphere. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയ നടക്കുന്നതിൻ്റെ ഫലമായി ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഈ ഓക്സിജനും ഗ്ലൂക്കോസും ജന്തുക്കൾ ഉപയോഗിക്കുന്നു. ജന്തുക്കളും സസ്യങ്ങളും ശ്വസന പ്രക്രിയയിലൂടെ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. കാർബൺ ഡയോക്സൈഡ് വീണ്ടും അന്തരീക്ഷത്തിലെത്തുന്നു. സോ ടു പ്രോസസ്സസ് ആർ മെൻഷൻഡ് ഇൻ ദിസ് ഇല്ലുസ്ട്രേഷൻ. അല്ലേ, രണ്ട് പ്രക്രിയകൾ ഈ ചിത്രീകരണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് പ്രക്രിയയിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നത്? Through which process carbon dioxide reaches the atmosphere? Yes, through the respiration. The animals and plants take in oxygen and release carbon dioxide. Alle sasyangalum jindukalum oxygen seegarikkunnu, shwasana prakriya nadakkunnu, carbon dioxide purandallunnu. Carbon dioxide inde alavu antarikshathil vardhikkade nokkunnathu ede prakriyayilude? Yes, plants absorb carbon dioxide to form glucose and oxygen is evolved through this process. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. Which process is mentioned here? നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഏതോ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സസ്യങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഓക്സിജൻ പുറത്തുവിടുന്നു. ഏതാണ് പ്രക്രിയ? യെസ്, ഫോട്ടോ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായാലോ? Why doesn't the level of oxygen in the atmosphere decrease? The level of oxygen in the atmosphere doesn't decrease because of the release of oxygen through photosynthesis. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ഓക്സിജൻ പുറത്തുവിടുന്നു. Why doesn't the level of carbon dioxide in the atmosphere increase? The level of carbon dioxide in the atmosphere doesn't increase because carbon dioxide is absorbed by plants for photosynthesis. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ട്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നു. Which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? The level of oxygen and carbon dioxide in the atmosphere is regulated through the process of photosynthesis. സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവ് നിയന്ത്രിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം. Thus, the plants through the process of photosynthesis helps to maintain oxygen-carbon dioxide balance in the atmosphere. Thus, green plants prepare food for themselves and for other organisms. Plants also provide oxygen and helps to reduce the level of carbon dioxide in the atmosphere. ഇവിടെ ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ആഹാരം നിർമ്മിക്കുന്നു. ഓക്സിജൻ എല്ലാ ജീവികൾക്കും വേണ്ട ഓക്സിജൻ നൽകുന്നു.
അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറച്ച് അന്തരീക്ഷത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുൻപ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായല്ലോ, ഹൗ ഈസ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾഡ് ബൈ പ്ലാന്റ്സ്? ആഗോളതാപനത്തെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? യെസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ മെയിൻലി ബിഹൈൻഡ് ഗ്ലോബൽ വാർമിംഗ്. ദ മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഈസ് കാർബൺ ഡയോക്സൈഡ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കൺട്രോൾഡ് ബൈ പ്ലാന്റ്സ് ബൈ അബ്സോർബിംഗ് കാർബൺ ഡയോക്സൈഡ് ത്രൂ ഫോട്ടോ സിന്തസിസ്. ആഗോളതാപനത്തിനുള്ള പ്രധാന കാരണം ഹരിതഗൃഹ വാതകങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് കാർബൺ ഡയോക്സൈഡാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ഇങ്ങനെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടാതെ നിലനിർത്തി ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നു. ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അവയെ സംരക്ഷിക്കുന്നതിലൂടെ ആഗോളതാപനം ഒരു പരിധിവരെ തടയാൻ നമുക്ക് കഴിയും, അല്ലേ? ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൽ പ്ലാന്റ്സ് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് കാർബൺ ഡയോക്സൈഡ് മാത്രം മതിയോ? മറ്റ് ഏതെല്ലാം ഘടകങ്ങൾ ഇതിനാവശ്യമുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ. വിച്ച് ആർ ദി ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? മിനറൽസ് ആൻഡ് സോൾട്സ് അഥവാ ധാതുലവണങ്ങൾ, ജലം, ക്ലോറോഫിൽ അഥവാ ഹരിതകം, കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ്. എവിടെ നിന്നാണ് ഈ ഘടകങ്ങൾ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്? വെയർ ടു പ്ലാന്റ്സ് എക്വയർ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഫ്രോം? മിനറൽസ് ആൻഡ് സോൾട്സ് ആൻഡ് വാട്ടർ ഫ്രം സോയിൽ, അല്ലേ? ധാതുലവണങ്ങൾ, ജലം എന്നിവ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. എവിടെ കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? യെസ്, ഫ്രം ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഇന്ന് പഠിച്ച പ്രധാന പോയിന്റ്സ് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. ഹൗ ഈസ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾഡ് ബൈ പ്ലാന്റ്സ്? ആഗോളതാപനത്തിൻ്റെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? റോൾ ഓഫ് പ്ലാന്റ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് സന്തുലനം നിലനിർത്തുന്നതിൽ സസ്യങ്ങളുടെ പങ്ക്. ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ. ഇതിൻ്റെ എല്ലാ നോട്ട്സ് ഇന്ന് തന്നെ തയ്യാറാക്കുമല്ലോ. ഇതോടൊപ്പം ഒരു വർക്ക് കൂടെ ചെയ്യാനുണ്ട്. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ആഗോളതാപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക, സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ് എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതേപോലെ നിങ്ങളും ഒരു പോസ്റ്റർ നിങ്ങളുടെ ആശയങ്ങൾ വെച്ച് തയ്യാറാക്കണം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.